രോഗം വെളുത്ത് തുടുക്കാൻ എളുപ്പം തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ മുഖത്തെ ആ ഒരു തിളക്കം കണ്ട് തന്നെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നതാണ്. അത്രമാത്രം റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖം നല്ലതുപോലെ തുടുക്കാനായിട്ട്, അതായത് നല്ലതുപോലെ തിളങ്ങുന്ന ചർമ്മം നമുക്ക് നേടിയെടുക്കാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണണേ കേട്ടോ. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. ഇതിൻ്റെ ചർമ്മത്തെ നല്ലതുപോലെ തിളക്കം കൂട്ടാൻ എളുപ്പം സഹായിക്കുന്ന ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ മുഖത്തിൻ്റെ ആ ഒരു തിളക്കം കാണുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രമാത്രം റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതാ ഉലുവയുടെ പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് തൈരാണ്. ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മുടെ നാളികേരത്തിൻ്റെ പാലാണ്. അത് ഇതിലേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പാല് ഒരു സ്പൂൺ വേണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ തന്നെ വേണം കേട്ടോ. ഒരു സ്പൂൺ തേങ്ങാപ്പാല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സാക്കുക. ഇത് സ്കിൻ ഗ്ലോ ആവാനും ഒക്കെ എളുപ്പം തന്നെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഇട്ട് കഴിഞ്ഞ് തുടച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു മുഖത്തെ ഒരു വ്യത്യാസം കണ്ട് നിങ്ങൾ ഞെട്ടും. കാരണം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സ്കിൻ ഗ്ലോ ആവാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കണേ. അടിപൊളി നമ്മുടെ റിസൾട്ട് നൽകുന്നതാ. നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നാച്ചുറലായത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ ഗ്ലോ ആക്കാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഫേസിൽ തേച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് എന്താണെന്നുള്ളത് കാണിക്കാം. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുടച്ച് മാറ്റുകയാണ്. കണ്ടോ, സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പറഞ്ഞ രീതി നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ചർമ്മത്തിന് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം കിടിലൻ സംഭവമാണ് കേട്ടോ. ഞാൻ തുടച്ച് കാണിക്കാം. ഞാൻ തുടച്ച് തുണി വെച്ച് തുടച്ചുകൂടെ കാണിക്കാം. കണ്ടോ, നല്ലൊരു സ്കിൻ സോഫ്റ്റായി, നല്ലപോലെ ബ്രൈറ്റായി. എൻ്റെ ഇവിടുത്തെ ചർമ്മവും ഈ ചർമ്മവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വേണേൽ കണ്ടോ. കണ്ടോ, അടിപൊളി ഒരു വ്യത്യാസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു സംഭവം. എന്നിട്ട് റിസൾട്ട് എന്നോട് പറയാൻ കൂടി മറക്കരുതേ. എന്നിട്ടുള്ള റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കും നല്ലതുപോലെ ചർമ്മം തിളക്കം കൂട്ടിയെടുക്കാനായിട്ട് എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കൂ. ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.